പ്രവാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ഗൈസ്, ഞാൻ സരൺ ജോസഫ്. നമ്മുടെ സ്വന്തം ചാനൽ ഫിഷിംഗ് ന്യൂസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മൾ പിടിച്ച ഒരു 6 കിലോ വാഹ, 6 കിലോ എന്ന് പറയുമ്പോൾ നമ്മൾ 2 വാഹയാണ് പിടിച്ചത്. അപ്പോൾ ഒരെണ്ണം 2 കിലോയുടെയും പറഞ്ഞാൽ 4 കിലോയുടെ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് പോയി നമ്മുടെ വീഡിയോ ഒന്ന് പോയി കാണാൻ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം ലിങ്ക്. ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മൾ ആ പിടിച്ച വാഹ നമ്മൾ എങ്ങനെ ഒരു അടിപൊളിയായിട്ട് ഒരു അച്ചാറിടുക എന്നാണ് കേട്ടോ. അപ്പം അച്ചാറിടുന്നത് വേറെ ആരുമല്ല, എൻ്റെ അമ്മയാണ്. അമ്മ ഒരു തനി കുമരകാരിയാണ്. അപ്പം അമ്മയെ നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇതാണ് അവിടെ അമ്മ. അപ്പം ഗൈസ്, അപ്പം അമ്മ നമ്മളോട് പറയും വാഹ വരാൽ എങ്ങനെയാണ് അച്ചാറിടുന്നത്. ഇത് നമ്മുടെ ബേബി ആംഗിൾ. പേര് പറ നമ്മുടെ വാഹ വരാല് എങ്ങനെയാണ് അച്ചാറിടുന്നത് എന്ന് നമുക്ക് നമ്മുടെ കുമരകാരി അമ്മയോട് ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ. അമ്മ, ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, അതായത് സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞോ. നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ വാഹ വരാല് അച്ചാർ എങ്ങനെയാണ് ഇടുന്നതെന്ന്. എത്ര കിലോ നമ്മൾ കിട്ടിയത്? ഒരു 4.5 കിലോ. 4.5 കിലോ, അതായത് നമ്മൾ പിടിച്ച മൊത്തം 6 കിലോയാണ്. അതിൻ്റെ 2 തല അങ്ങ് മാറിക്കഴിഞ്ഞ ശേഷം നമ്മൾ 2 കിലോ നേരെ കുറച്ചു, 1.5 കിലോ കുറച്ചു. അത് ഇപ്പോൾ ഒരു 4.5 കിലോ കൂട്ടിക്കും. 4.5 കിലോ വാഹ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് അത് മഞ്ഞപ്പൊടിയും നല്ലപോലെ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ ശേഷം മഞ്ഞപ്പൊടിയും ഉപ്പ് ഒരു 4-5 സ്പൂൺ മുളക് പൊടി മതിയെ, അത്രയും കൂടി എടുത്ത് തിരുമി ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രം ഒരു 1.25 മണിക്കൂർ നേരം വെച്ചേക്കണം. ആ വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് പോയി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയതായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം. നമ്മൾ ആദ്യമേ ഉലുവയും കടുവും കൂടി നല്ലൊരു ചൂടായി വരുന്ന എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ആ വറുത്ത് പോയി എണ്ണ മതി കേട്ടോ, വേറെ എണ്ണ വേണ്ട. ഞാൻ ചേർക്കുന്നത് നല്ലെണ്ണയാണ്. ആ നല്ലെണ്ണ ചേർക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി തണുപ്പുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പം കട്ട പിടിക്കാതെ ഇരുന്നോളും. വെളിച്ചെണ്ണ ആകുമ്പോഴത്തെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനൊക്കത്തില്ല, പെട്ടെന്ന് മുന്നോട്ട് പോകും. ഈ നല്ലെണ്ണ ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ അച്ചാറിടുന്നല്ല, ഈ നല്ലെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് നോക്കാം. അമ്മ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ദേവിയോട് പറഞ്ഞു കൊടുത്തേക്ക്. അച്ചാറിടാമ്പുവാണ്. ഈ ഞാൻ മീൻ അച്ചാറിടുന്നത് വാഗമീനാണ് അച്ചാറിടുന്നത്. അത് ഏകദേശം ഈ വലിപ്പം വേണം, അല്ലെങ്കിൽ വറക്കം പൊടിഞ്ഞു പോകും. ഈ വലിപ്പത്തിൽ വേണം നുറുക്കാൻ. ഇത് നുറുക്കിക്കൊണ്ട് വന്നെങ്കിൽ കൈ കൊണ്ട് നല്ലവണ്ണം ഞെക്കി പിഴിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കൊട്ടയ്ക്കകത്ത് വാരി അതിൻ്റെ വെള്ളം നല്ല ശരിക്കും പോയതിന് ശേഷം മാത്രമേ ഉള്ളൂ വറക്കാൻ എടുക്കാവുള്ളൂ. അത് ആദ്യമേ അച്ചാറിടുന്നതിന് ചീനിച്ചട്ടി, നല്ല കട്ടി ഉള്ള ഒരു ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെക്കുക. അടുപ്പത്തോട്ട് വെച്ച് നല്ല ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ കറിവേപ്പില ഇടുക. കറിവേപ്പില എന്തിനാണെന്ന് അറിയാമോ? അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കറിവേപ്പില ഇടുന്നത്. കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആ കഷ്ണം അങ്ങ് ഇടാം. കഷ്ണം ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് തെരുതെരുതെരുതെരു ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയൊരു 3/4 ഭാഗം മൂപ്പ് ഒക്കെ ആയി വരുമ്പോൾ നമുക്കത് കോരി ഈ കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കോരി ഒരു പാത്രത്തിലിടാം. അത് കോരി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ. അപ്പോൾ എല്ലാ പ്രാവശ്യവും കരിയാപ്പില നമ്മൾ ഇടണ്ട, ആദ്യത്തെ പ്രാവശ്യം മാത്രം കരിയാപ്പില ഇട്ടാൽ മതി. ഞാൻ അതേ ഇട്ടത് കാണിക്കാം. ഇത് കണ്ട ഇടയ്ക്കാൾ കരിയാപ്പില അടങ്ങുന്നത് കണ്ട, കുറച്ച് കരിയാപ്പില മതി. കരിയാപ്പില ഇട്ട് കോരി വെച്ചതാണ്. ഈ പാകത്തിന് വേണം നമ്മൾ മൂക്കാനിട്ട് വാരി എടുക്കാനിട്ട് കണ്ട ഇങ്ങനെ എടുക്കണം. ഇനി ഇതിൻ്റെ ചേരുവകളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം, എന്തെല്ലാം സാധനങ്ങൾ അതിന് വേണ്ടി എന്നുള്ളത്. മീൻ വറുത്ത് കോരിയ ആ എണ്ണയാണ്, എണ്ണയ്ക്കകത്തോടാണ് കടുകിടുക. ഒരു 2-3 സ്പൂൺ കടുകുകൾ ഇടുക. ഒരു 3-4 ഉലുവ ഇടുക. വെളുത്തുള്ളി, വെളുത്തുള്ളി ഒരു 400 ഗ്രാം വെളുത്തുള്ളിയോളം ഞാൻ ചേർത്ത്. നമുക്ക് വെളുത്തുള്ളി ഒത്തിരി ഏറെയുള്ളതാണ് നല്ലത്, ടേസ്റ്റും കിട്ടും, കൊളസ്ട്രോളൊക്കെ മാറാനും എല്ലാം നല്ല ആണ് വെളുത്തുള്ളി. ഞാൻ കാരണം അച്ചാർ ചേർക്കാൻ നല്ല വെളുത്തുള്ളി, നല്ല വെളുത്തുള്ളി ഇട്ട് കുറച്ച് ചെറിയായിരുന്നു വാഴി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇടണം അതിനകത്തോട്ട്. ഇഞ്ചി എത്രയുണ്ട് ഇത്ര? ഇഞ്ചി ഒരു ഞാൻ 1/4 കിലോ ഇഞ്ചി ചേർത്ത്, 250 ഗ്രാം ഇഞ്ചിയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. 4.5 കിലോ വാഹ വരാലിനാണ് കേട്ടോ നമ്മൾ ഇത്രയും സാധനം ചേർക്കുന്നത്. അതനുസരിച്ച് നിങ്ങളും ചേർത്തണം. ഈ നമ്മൾ ഈ ഒരു അടുപ്പത്ത് വെച്ച് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടാനും കൂടിയാണ്.
നമ്മൾ നല്ല നാടൻ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ഇരുമ്പ് ചട്ടിക്കകത്ത് വിറക് വെച്ച് കത്തിച്ച്, അപ്പൊ നമുക്ക് ഗ്യാസൊക്കെ ഉണ്ട്, ഗ്യാസിനകത്ത് ചെയ്യുന്നതിന്റെ ആ ടേസ്റ്റും ഈ വിറക് കത്തിച്ച് വെച്ച് നമ്മളൊരു മീൻകറി അല്ലെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് ഒക്കെ ഒരു വ്യത്യാസമാണ് കേട്ടോ. നമ്മളെല്ലാ മീൻകറികളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു വിറക് വെച്ച് കത്തിച്ച് ചട്ടിയിൽ, മീൻ ചട്ടി ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ ഒരു ഒടുക്കത്തെ ടേസ്റ്റ്, നമ്മളെ ടേസ്റ്റ് മാറാതിരിക്കാനാണ് നമ്മൾ ഗ്യാസിലൊന്നും ഉണ്ടാക്കത്തില്ല, നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം നല്ലൊരു വാടി അത് ചുവപ്പ് കളറാകണം. ചുവപ്പ് കളറായ ശേഷം ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് വേറെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്, അപ്പം ഇതൊന്ന് വാടി കഴിയുമ്പം നമുക്ക് വാടിയിൽ കോരിയെടുത്ത് വേറൊരു പാത്രമിട്ട് മീൻ്റെ അകത്തോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത് നമുക്ക് വരട്ടാം. അത്യാവശ്യം മീനകത്തോട്ട് ഇത് വറുത്ത് കോരി നല്ലൊരു എണ്ണ കളഞ്ഞ് പോവാം. ഇത് നമ്മൾ വറുത്ത് കോരി കഴിഞ്ഞേ മീനകത്തിലിട്ടിട്ട് നമുക്ക് അടുത്ത സാധനം അടുത്ത് ചെയ്ത് ചേർക്കാം. പുളന്ന് രണ്ടായിട്ട് പുളന്ന് കഴിയുന്ന പച്ചമുളക്, ഒരു 20 പച്ചമുളകളും ഉണ്ട്. പച്ചമുളക് അടിച്ച് ഞാൻ അച്ചാറിൻ്റെ കൂടുതൽ കടിക്കുന്ന അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പച്ചമുളക് വരേണ്ടതിന് ശേഷം നമ്മളൊരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക അല്ലേ. നാടൻ കറിവേപ്പിലയാണെങ്കിലാണ് നല്ലത്. നമ്മുടെ കൂടുതൽ വലിയ നിന്നൊക്കെ മേടിക്കാതെ അവൻ്റെ വീട്ടിൽ ഉള്ള കറിവേപ്പില, നാടൻ കറിവേപ്പിലയൊക്കെ ഇടുവാണെങ്കിൽ അതാണ് നല്ലത്. ഇതൊക്കെ ആകുമ്പോൾ മരുന്നടിച്ചൊക്കെ വരുന്നതല്ലേ. ഇപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും മൂത്ത് അത് നമ്മൾ വരട്ടി വാങ്ങി വെച്ചിരിക്കുന്ന ആ മീനകത്തോട്ട് ഇതും കൂടി കോരിയിടുവാണേ. ഒരു 250 ഗ്രാം മുളകുകളുണ്ട് നമുക്ക് ആ മീനിടുന്നത്. അത് കാശ്മീരി ചില്ലി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയും കൂടി രണ്ടും മിക്സ് ചെയ്താണ്, അത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് എണ്ണയ്ക്കകത്തൊരിടുന്നത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറ് കേട് വരും പെട്ടെന്ന്. അത് കാരണം വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇതെല്ലാം ചേർക്കാനിട്ട്. അതിൻ്റെ കൂടി നമ്മളൊരു ശകലം മഞ്ഞപ്പൊടിയും കൂടി കുറച്ച് ചേർക്കും, ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർക്കണം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, നല്ലോണം കരിഞ്ഞ് പോകും. തീ കുറച്ച് വെച്ച് വേണം നമുക്കത് കത്തിക്കാൻ. കൂടുതൽ തീ ആയി കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും. ഇനി വേണ്ടത് ഉപ്പ്, അത്യാവശ്യം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ കുറച്ച് അധികം ഇടുക ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ചേർക്കും. അങ്ങനെ ഇപ്പം മുളക് മൂത്ത് നമുക്ക് ഇനി അടുത്തതായിട്ട് ഒഴിക്കുന്നത് മിന്നാങ്കരിയാണ്. ഇതിൻ്റെ ഏറ്റവും മെയിൻ താരം മിന്നാങ്കരിയാണ്. പിന്നാലും ഒഴിച്ചിട്ട് അന്നേരം മീൻ കഷ്ണം ഇട്ട് ഒക്കെ ഇടുക. നമുക്ക് ചട്ടിയിലിട്ടല്ലേ മീൻ വെച്ചിരിക്കുന്നത്, അപ്പോൾ ഈ ചീനിച്ചട്ടി അങ്ങ് വാങ്ങാം. എന്നിട്ട് ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ചട്ടിക്കകത്തോട്ട് നമ്മൾ ഒഴിക്കാം. ആ ചീനിച്ചട്ടിക്ക് അതാകുമ്പോഴത്തേക്ക് ഇളക്ക അത് ഇടയില്ല ഇനി, അതുകൊണ്ട് നമുക്കിത് ചട്ടിക്കകത്തോട്ട് അങ്ങോട്ട് പോയി ഒഴിക്കാം. ഈ വിനാഗിരിക്ക് അളവുണ്ടോ? ആ അത് നമ്മൾ കുറച്ചങ്ങ് കുറേ അങ്ങോട്ട് ഏകദേശം കുറേ നമുക്ക് അറിയാമല്ലോ. ചെറിയ രീതി അങ്ങ് ഒഴിക്കുക, എന്നിട്ട് പിന്നെ മീൻ കഷ്ണം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇനി പുളി കുറവാണെന്ന് അറിയുകയാണ്. പിന്നെ കുറച്ചുകൂടി ചേർക്കണം. ഇരുമ്പ് ചീനിച്ചിരിക്കാതെ പുളി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ മൊത്തം കറക്കും കണ്ടമാനങ്ങൾ. അതുകാരണം ചട്ടിക്കകത്താണ് ഇപ്പോൾ നല്ലത്. അത് വറക്കാനും എണ്ണയാണെങ്കിൽ ഒത്തിരി ലാഭമുണ്ട്. ചീനിച്ചിട്ടിക്കകത്ത് വറക്കുകയാണെങ്കിൽ മീൻ വറക്കുമ്പോൾ അതാണ് ഞാൻ ചീനിച്ചിട്ടിക്കകത്ത് അതിന് മീനെല്ലാം വറുത്ത് എല്ലാം വറുത്ത് കോരി ഇത് മൊത്തം ഇളക്കുക. നല്ലവണ്ണം ഇളക്കി മൊത്തം യോജിപ്പിക്കുകയല്ല, നല്ലെണ്ണയ്ക്കകത്ത് തന്നെ വെക്കുക. എല്ലാവരും മീൻ അച്ചാറൊക്കെ ഇടുമ്പോൾ എല്ലാ അച്ചാറും വെക്കണമ്പോഴും നല്ലെണ്ണയ്ക്കകത്ത് വെക്കുക, പെട്ടെന്ന് കേട് വരാതെ ഒക്കെ ഇരിക്കും. ആ വിന്നാരി അരപ്പൊക്കെ പറ്റി പിടിച്ചിരിക്കില്ല, അത് വിന്നാരി കൊണ്ട് വിനാരിക്കാണ് മൊത്തം ടേസ്റ്റ് വരുന്നത് അല്ലേ. പച്ചവെള്ളം ഒഴിക്കുകയും ചെയ്യരുത്, പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കേടായി പോകും പെട്ടെന്ന്. അതായത് നമ്മൾ ചെയ്ത വിനാഗിരിയിൽ നമ്മുടെ ഈ ചട്ടിക്കകത്ത് ഒഴിച്ച് ബാക്കി ആ എന്താ പറയുന്നത് നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ വിനാഗിരിയിൽ അങ്ങ് ചാടിച്ചെടുത്തിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് അങ്ങ് ഒഴിച്ച് ഒന്നുകൂടി നല്ലപോലെ ഇളക്കും. ഇതിനെ പോലെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം
നമ്മുടെ ഒരു അച്ചാറിന്റെ ടേസ്റ്റ് അറിയാമല്ലോ. ആ ടേസ്റ്റ് പറഞ്ഞെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ വിനാഗിരിയാണ് അതിന്റെ മെയിൻ താരം കേട്ടോ. അപ്പൊ അതനുസരിച്ച് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുക. നാലര കിലോ മീനിന്റെ കണക്കിനാണ് ഞാനിപ്പോ ഇവിടുത്തെ ഈ സാധനങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത്രയും സാധനങ്ങൾ വന്നെങ്കിലേ ഉള്ളൂ ഈ മീൻ ഇതിൻ്റെതായ ടേസ്റ്റുകൾ വരുള്ളൂ. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലോണം വേണം. പച്ചമുളക് ഇതെല്ലാം ഇത് വറുത്ത് വന്നപ്പം പകുതി മീനേ ഉള്ളൂ. ഇത് നമ്മൾ കണ്ടിക്കുമ്പോൾ ഒരുവിധം മുഴുത്ത കഷ്ണമായിട്ട് വേണം കണ്ടിക്കുക. എന്നാലും ഉള്ളു വറുത്ത് വരുമ്പോൾ അതിൻ്റെ പകുതിയായി പോകുന്നത്. ഒത്തിരി നെയ്യ് ഇല്ലാത്ത മീൻ വേണം അച്ചാറിടാണ്ടിരിക്കാൻ. നെയ്യുള്ള മീൻ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? നെയ്യുള്ള മീൻ ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട പിടിച്ചിരിക്കുക. നെയ്യ് തണുപ്പൊക്കെ വരുമ്പോൾ നെയ്യ് ഇല്ലാത്ത മീനാണ് അച്ചാറിടാൻ എപ്പോഴും നല്ലത്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കടാ, എങ്ങനെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിക്കേ. അതിന് എന്തെങ്കിലും കുറവുകളോ എന്തോ കൂടുതലോ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ. ലേശം ഉപ്പുപൊടി വേണം അല്ലേ? ഇല്ലടാ, ഒത്തിരി പൊടിക്ക് ഉപ്പ് മതി. പൊടിക്ക് ഉപ്പൂടെ നമുക്ക് ചേർക്കാം. അച്ചാറിന് ഇച്ചിരി ഉപ്പുള്ള നല്ലതാണ്. കാരണം അച്ചാറിന് മെയിൻ താരമായിട്ട് നിൽക്കേണ്ട ഉപ്പും വിനാഗിരിയാണ്. എങ്കിലേ ഉള്ളൂ അത് കേടുവരാതെ ഇരിക്കത്തുള്ളൂ. ടേസ്റ്റ് ഉണ്ടല്ലേ, അടിപൊളിയല്ലേ? അടിപൊളി, ഒരു രക്ഷയില്ല. പൊളി. അത് നമ്മൾ ചെറിയ കുപ്പികളിലാക്കി അടച്ച് നിറച്ച് വെക്കണം. വലിയ വലിയ കുപ്പിക്കകത്താക്കി പകുതിയാക്കി വെക്കരുത്. ഒരു ചെറിയ കുപ്പി, ഒരു അരക്കിലോ കാക്കിലോ ഇടാത്ത ഒരു കുപ്പി എടുത്തിട്ട് ആ കുപ്പി നിറച്ച് വെക്കണം. ഇടഭാഗം വരുത്തരുത്. ഇടഭാഗം വന്നു കഴിഞ്ഞാൽ അത് കേടായി പോകും. ഇടയിടരുത്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മോളി ചരം ഈ കരിയ കറിവേപ്പര മോളി വിതറാം. ആ മീൻ കുപ്പിക്കകത്ത് നിറച്ച് വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ഷെയർ. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മളെ മീനച്ചാർ ഇത് പൊളിയായിട്ടുണ്ട്. അടിപൊളി. ഇതേ മോള കേട്ടോ, അവള് വന്ന് നമ്മുടെ ബേബി ആങ്കിൾ ആണ്. നമ്മുടെ ഫ്രണ്ട്സിനോട് ഹായ് പറഞ്ഞേ. അപ്പൊ ഗൈസ്, നമ്മുടെ മീനച്ചാർ പൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അപ്പൊ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വരെ. ഗുഡ് ബൈ.